വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്താണ്? അപ്പോൾ ഓപ്ഷൻ ഒന്ന് നോക്കിയേ, അപവർത്തനമാണോ അതോ പ്രകീർണനമാണോ അതോ പൂർണാന്തര പ്രതിഫലനമാണോ അതോ എന്താണ് വിസരണമാണോ? സിമ്പിൾ ചോദ്യമല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം അപവർത്തനമല്ലേ? അല്ല, ഏതാണ്? പൂർണാന്തര പ്രതിഫലനമാണ്. എന്താണ് പൂർണാന്തര പ്രതിഫലം? ഇംഗ്ലീഷിൽ പറയും എന്ത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എങ്ങനെ പറയുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്, പൂർണാന്തര പ്രതിഫലനത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. സിമ്പിൾ സിമ്പിൾ ആണോ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മൾ പഠിക്കുന്ന അതിൻ്റെ പേര് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതിന്റെ മലയാളമാണ് പൂർണാന്തര പ്രതിഫലനം. ഓക്കെയാണല്ലോ. അപ്പൊ നമ്മൾ ഈ പൂർണാന്തര പ്രതിഫലനം നടക്കണമെങ്കിൽ അവിടെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എത്ര കണ്ടീഷനാണ്? രണ്ട് കണ്ടീഷൻ. അതിന് ഒന്നാമത്തെ കണ്ടീഷനാണ് എന്ത്? പ്രകാശം ഒരു സാന്ദ്രത കൂടിയ മാധ്യമം, ഡെൻസർ എന്ന് പറയും. സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കണം. ഞാനൊന്ന് വരച്ചു കാണിക്കാം, ശ്രദ്ധിച്ചൊന്ന് വരച്ചു കാണിക്കാം, ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് സാന്ദ്രത കുറഞ്ഞ ഒരു മാധ്യമം താഴെ ഇരിക്കുന്നു, റെയറർ മീഡിയം. സാന്ദ്രത കൂടിയ മാധ്യമം മുകളിൽ ഇരിക്കുന്നു. ഓക്കെയാണല്ലോ, ശ്രദ്ധിച്ചിരുന്നോളൂ. ആ വരുന്ന ലൈറ്റ് റേസ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻസിഡൻ്റ് റേ. എന്ത് റേ എന്നാണ് വിളിക്കുന്നത്? ഇൻസിഡൻ്റ് റേ. ഇൻസിഡൻ്റ് റേക്ക് ഞാൻ നോർമലായിട്ട് ഒരാളെ നോർമൽ 90 ഡിഗ്രിയിൽ നോർമൽ വരച്ചു. ഓക്കെയാണല്ലോ. ഇനി നമ്മൾ ലൈറ്റ് എവിടെ നിന്നാണ് പോകുന്നത്? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക്, സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ ആ പ്രകാശം ലംബത്തിൽ നിന്ന് അകന്നായിരിക്കും അതിനെന്ത് സംഭവിക്കുന്നത്? അപവർത്തനം നടക്കുന്നത്. അത് റിഫ്രാക്ഷൻ്റെ ഒരു പോയിൻ്റാണ് അവിടെ വന്നിരിക്കുന്നത്. എന്താണ്? ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ, ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് സഞ്ചരിക്കുമ്പം ലൈറ്റ് നോർമലിൽ നിന്ന് ബെൻഡ് എവേ ചെയ്യും. ബെൻഡ് എവേ ഫ്രം ദ നോർമൽ, നോർമലിൽ നിന്ന് അകന്നാണ് എന്ത് സംഭവിക്കുന്നത്? റിഫ്രാക്ഷൻ നടക്കുന്നത്. ഇപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ലൈറ്റ് എവിടെ നിന്ന്? ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയം. കട്ടി കൂടിയൊരു സ്ഥലത്ത് നിന്ന് കട്ടി കുറഞ്ഞൊരു സ്ഥലത്തേക്ക് വരുന്നു, അല്ലെ? കട്ടി കുറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നത്. അപ്പോൾ ലൈറ്റ് എന്ത് ചെയ്യുന്നത്? നല്ല ബെൻഡ് ചെയ്ത് അങ്ങ് പോയി, നല്ല ബെൻഡ് ചെയ്ത് പോയി. ഓക്കെയാണല്ലോ. ഓക്കെ, ഞാൻ ഈ ഇപ്പോൾ റിഫ്രാക്ഷൻ ഒന്നും കൂടെ ചരിഞ്ഞ് നടക്കുന്നു വിചാരിക്കും, ഒന്നും കൂടെ ചരിഞ്ഞ് നടക്കുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ബെൻഡ് ഇങ്ങനെ ഒന്നും കൂടെ മുകളിലോട്ട് കയറും, ശരിയല്ലേ? ബെൻഡ് എവേ എന്നാണ് പറയുന്നത്. ഒന്നും കൂടെ മുകളിലേക്ക് കയറും. ഇതേപോലെ പിന്നെയും ഇവിടെ ഒരു കാര്യം പറയാൻ പറ്റുമോ? നോക്കി, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത്രയും അളവിലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഈ നോർമലും ഈ ഇൻസിഡൻ്റ് റേയും, കേട്ടോ, ഈ ഇൻസിഡൻ്റ് റേ എന്നാണ് ഇതിന് പറയുന്നത്. പതനകീരണം അതിന് പറയുന്നത് ഇൻസിഡൻ്റ് റേ. ആ നോർമലും ഇൻസിഡൻ്റ് റേ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്കിൽ ഈ നോർമലും ഈ റിഫ്രാക്റ്റഡ് റേയും ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. കേട്ടോ, ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പം നിങ്ങൾ നോക്കി, ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുമല്ലേ, കൂടുമല്ലേ? അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ് കൂടിക്കൊണ്ടിരിക്കുവാണ് അല്ലേ. അങ്ങനെ കൂടി ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിൽ ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കയറി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എവിടെ വന്നു? ദേ ഇവിടെ വന്നു. ഇവിടെയാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വന്നു. ഇവിടെ വന്ന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അപ്പോൾ എത്ര ഡിഗ്രി ആയി? 90 ഡിഗ്രി ആയി. എത്ര ഡിഗ്രി ആയി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? എത്ര ഡിഗ്രി ആയി? 90 ഡിഗ്രി ആയി. ഓക്കെയാണല്ലോ. ആ ഇത് ഇനിയ പോയിന്റ് വരുന്നത്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുമ്പോഴുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര? 90 ഡിഗ്രി ആകുമ്പോഴുള്ളത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇവിടെയുള്ള ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്, ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? എന്ന് വെച്ചാൽ എന്താണ്? ഒന്നുമില്ല, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. എങ്ങനെയാണ് പറയേണ്ടത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുമ്പോൾ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ
റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുമ്പോഴുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ട ഈ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ. എങ്ങനെ പറയേണ്ടത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി. കണ്ട ഇവിടെ നിന്ന് ഇവിടെ പൊങ്ങി 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 അവിടെ പോയി, ഈ ലൈനിലെത്തി, ഈ ലൈനിലെത്തി അല്ലേ. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര ഡിഗ്രി ആയി? 90 ഡിഗ്രി ആയി അല്ലേ. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുമ്പോഴുള്ള ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്താണ് മാക്സിമം മാക്സിമം റിഫ്രാക്ഷൻ നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഇവിടെ വരെയല്ലേ റിഫ്രാക്ഷൻ നടക്കത്തുള്ളു. ഇനി ഇനി മുകളിലോട്ട് പോയാൽ അവൻ പഴയ മീഡിയത്തിൽ തന്നെ ചെല്ലും. അപ്പോൾ റിഫ്രാക്ഷൻ നടക്കുമോ? ഇല്ല. കാര്യം അവിടെ ഒരു മീഡിയം ഉള്ളു. റിഫ്രാക്ഷൻ നടക്കാൻ എത്ര മീഡിയം വേണം? 2 മീഡിയം വേണം. അപ്പോൾ ഈ റിഫ്രാക്ഷൻ ഇവിടെ കഴിയും. അപ്പോൾ ഇങ്ങനെ പറയാം മാക്സിമം റിഫ്രാക്ഷൻ നടക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് നമ്മൾ വിളിക്കുന്ന പേര് എങ്ങനെയാണ്? ക്രിട്ടിക്കൽ ആംഗിൾ എന്നാണ്. ക്രിട്ടിക്കൽ ആംഗിൾ ഇപ്പോൾ രണ്ട് ഡെഫിനേഷൻ ഉണ്ട്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആകുമ്പോഴുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അല്ലെങ്കിൽ മാക്സിമം റിഫ്രാക്ഷൻ നടക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് വിളിക്കുന്ന പേര് എത്ര എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ. ഈ ക്രിട്ടിക്കൽ ആംഗിൾ വേറെ ചോദ്യമുണ്ട്. ക്രിട്ടിക്കൽ ആംഗിൾ റിഫ്രാക്ട് ചെയ്യുന്ന എത്ര ഡിഗ്രിയിലാണ് 90. ക്രിട്ടിക്കൽ ആംഗിളിൽ മാക്സിമം റിഫ്രാക്ഷൻ നടക്കുന്ന എത്ര ഡിഗ്രിയിലാണ് 90 ഡിഗ്രിയിലാണ്. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, പൂർണ്ണാന്തര പ്രതിഫലനം. രണ്ടാമത്തെ കണ്ടീഷൻ ഉണ്ടല്ലേ. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഈ ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടി കൂടുതൽ എന്ത് വന്ന്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വന്നു. ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടി കൂടുതൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുമ്പോഴത്തേക്ക് ഇവൻ എങ്ങോട്ട് കയറും? മോളോട്ട് കയറി തന്നെ ഇങ്ങനെ അങ്ങ് പോകും. ഇപ്പോൾ ഇത് റിഫ്രാക്ഷൻ ആണോ? അല്ല, അതെന്താണ്? റിഫ്ലക്ഷൻ ആണ്. ആ റിഫ്ലക്ഷന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ. അതാ പറഞ്ഞത്, ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്ന എത്ര റീസൺ ഉണ്ട്? രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തത്, സാന്ദ്രത കൂടിയെടുത്തുനിന്ന് സാന്ദ്രത കുറഞ്ഞെടുത്തേക്ക് ലൈറ്റ് വരണം. രണ്ടാമത്തെ കണ്ടീഷൻ ഇവിടെ പറഞ്ഞ എന്താണ്? ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ എന്ത് വരണം? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരണം. എന്നാൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ നടക്കത്തുള്ളൂ. ഇനി ക്രിട്ടിക്കൽ ആംഗിളിനെ കുറിച്ച് ഒന്നുകൂടെ പറയുകയാണ്. ക്രിട്ടിക്കൽ ആംഗിൾ ആദ്യം പറയേണ്ടത് എന്താണ്? ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. എപ്പോഴുള്ളത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ഉള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് നമ്മൾ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ, അല്ലെങ്കിൽ പറയും മാക്സിമം റിഫ്രാക്ഷൻ നടക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. ഇനി ഈ ടോട്ടൽ റിഫ്ലക്ഷൻ്റെ വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ പഠിച്ചു എന്താണ്? വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്താണ്? ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ ആണ്. എന്നാൽ ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്ന ഏതാണ്? ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ ആണ്. അതിന് വേറെ ആപ്ലിക്കേഷൻ ആണ് ഒപ്റ്റിക്കൽ ഫൈബർ. ഇങ്ങനെ ചോദിക്കാം, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രവർത്തന തത്വം എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനം. ഇനി സ്കാനിങ് ഉണ്ട്, നമ്മുടെ അകത്തേക്ക് ഇറക്കി നമ്മുടെ ട്യൂബ് ഇറക്കിയിട്ട് സ്കാൻ ചെയ്യും. ഇതിന് പറയുന്നവരാണ് എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണ്? ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ ാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ക്രിട്ടിക്കൽ ആംഗിളൊക്കെ ശ്രദ്ധിക്കണം. അവിടുന്ന് നമുക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഡിഗ്രിക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ക്രിട്ടിക്കൽ ആംഗിൾ റിഫ്രാക്ട് ചെയ്യുന്ന എത്ര ഡിഗ്രിയിലാണ്. 90 ഡിഗ്രിയിലാണ്. ഇനി വേറെയും ചോദ്യമുണ്ട്. നമ്മുടെ ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? 42 ഡിഗ്രിയാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അതിൻ്റെ വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? 49 ആണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് റിപ്പീറ്റ് അടിച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കുന്നത്. ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ രണ്ട് ചോദ്യം, ഗ്ലാസിൻ്റെ എത്രയാണ് 42 ഡിഗ്രിയും വാട്ടറിൻ്റെ എത്രയാണ് 49 ഡിഗ്രിയുമാണ് എന്ത്? ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ ആണല്ലോ. ഓക്കെ, എന്താണ് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ? ഇപ്പം മനസ്സിൽ വരണം, ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്പസമയം വെയിലത്ത് വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള കാര്യമാണ്, നമ്മൾ ബലൂൺ വീർപ്പിച്ച് ബലൂൺ ആ വെയിലത്തോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? പൊട്ടിപ്പോവും. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. 4 നിയമങ്ങളും താഴ്ത്തുന്നുണ്ട്. അതിലേത് നിയമമാണ്? അപ്പോൾ ഒന്നാമത്തെ ചാൾസ് ലോ ആണോ? ആലോചിക്കും, ചാൾസ് ലോ ആണോ? രണ്ടാമത്തത് ബോയിൽസ് ലോ ആണോ? മൂന്നാമത്തത് എന്താണ്? അവഗാഡ്രോസ് ലോ. നാലാമത്തത് ജൂൾസ് ലോ. അപ്പോൾ ഇതിലെ ഏത് നിയമമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്? ഓക്കെ ആണല്ലോ. പറഞ്ഞു ഏത് നിയമമാണ്? അപ്പോൾ ആലോചിച്ചെങ്കിൽ ബലൂൺ നമ്മൾ എന്താ ഇങ്ങനെ ഊതി അങ്ങോട്ട് കാറ്റങ്ങോട്ട് നിറയ്ക്കുന്നു, വലുതാകുന്നു അല്ലേ. നേരെ കൊണ്ട് നമ്മൾ നേരെ കളിച്ച് വെയിലത്തേക്ക് ബലൂൺ പോകുന്നു. വെയിലെന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ആണ് അല്ലേ. ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ
temperature pathukku pathukku ingane kooduna anusarichu avade endu sambhavikkum temperature kooduna anusarichu endu sambhavikkum adinagathe volume alle volume enna chenna na oru vastuvinu irikkan venda sthalam vyaptam endu cheyyum koodum vyaptam endu cheyyumbo avade endan temperature kooduma kinetic energy kooduvaanu appo adinagathe vyaptam endu cheyyum vyaptam angottu koodum vyaptam koodi koodi tappeyna oru sound kekkum tappeyna oru sound kekkunnu vachu avade endu sambhavichu volume koodi verun endu cheythu potti appo avade nadana endana pressure avade constant aanu pressure avade endana narachu vechaykona pressure avade endana constant aanu nammal temperature endu ingane koodi irille adungal temperature koodunna anusarichu adinagathe vyaptam endu cheyyunnundu koodunnundu vyaptam koodi ayana vyaptam koodi aanu balloon endu cheyyunnathu potti angotte terikkunnathu idu ee niyamam aanannu choikkunnathu appo maari povallum temperature um volume atta constant pressure endu aayirikku ivada pressure nammal constant aaki edukkuvaanu atte constant pressure il endu temperature directly proportional to volume ushmavum vyaptavum ner anubhavathil aayirikkum ennu parna ede law aanu charles law aanu parna endanu parnathu Charles Lowell ആണ് പറയുന്നത് എന്ത് സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്തിന്റെ വാതകത്തിന്റെ വ്യാപ്തം അവിടുത്തെ ഊഷ്മാവിന് നേർ അനുപാതമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് pressure constant ആകുമ്പോഴേക്ക് temperature ഉം volume എന്താണ് directly proportional ആണ് എന്നുവെച്ചാൽ temperature കൂടി അവിടെ volume കൂടും temperature കുറവാണെങ്കിലോ അവിടെ volume എന്ത് ചെയ്യും കുറയും ഇത് ഏത് നിയമമാണ് ഇത് ചാൾസ് ലോ ആണ് ഇത് ഏത് ലോ ആണ് ചാൾസ് ലോ അപ്പൊ ചാൾസ് ലോ മറന്നു പോകും ഓരോ നിയമം വെച്ച് പഠിക്കാം ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ചാൾസ് നിയമം പഠിക്കാം അടുത്ത ക്വസ്റ്റ്യനിൽ എന്ത് പഠിക്കാം ബോയിൽസും അവകാട്രോസും പഠിക്കാം അപ്പൊ ആദ്യത്തെ നിയമം ചാൾസ് ലോ അങ്ങോട്ടേ ഇങ്ങനെ മാറിപ്പോലും ചാൾസ് ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിക്കേണ്ട ടെമ്പറേച്ചറും വോളിയം എന്താണ് ഡയറക്ട്ലി പ്രപ്പോർഷനിലാണ് അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ഊതി വീർപ്പിച്ച ബലൂണിന്റെ കാര്യമൊക്കെ ഊതി വീർപ്പിക്കുമ്പോൾ അവിടുത്തെ വെയിലത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടുന്നു വ്യാപ്തം എന്ത് ചെയ്യുന്നു കൂടുന്നു അതേ നിയമമാണ് ചാൾസ് നിയമമാണ് അപ്പൊ ചാൾസ് നിയമം പറയുന്നത് ടെമ്പറേച്ചറും വോളിയം എന്താണ് ഡയറക്ട്ലി പ്രപ്പോർഷനിലാണ് ഓക്കെ ആണല്ലോ ഓക്കെ ഏതാണ് സംരചന ലെൻസ് എന്നറിയപ്പെടുന്ന ലെൻസ് ഇത് ചോദ്യം സിമ്പിൾ ചോദ്യമാണ് എന്താണ് സംരചന ലെൻസ് എന്ന് അറിയപ്പെടുന്ന ലെൻസ് ഏത് കോൺവെക്സ് ലെൻസ് ആണോ കോൺകേവ് ലെൻസ് ആണോ ബൈഫോക്കൽ ലെൻസ് ആണോ ഓപ്ഷൻ ഇതാണ് കൊടുത്തത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ് സംരചന ലെൻസ് എന്നറിയപ്പെടുന്ന ലെൻസ് ഏത് അപ്പൊ നമുക്കറിയാം സംരചന ലെൻസിന് ഇംഗ്ലീഷിൽ പറയും കൺവെർജിങ് ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് അപ്പൊ നമ്മൾ ഇന്ന് ലെൻസിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ പഠിക്കുന്ന ലെൻസിനെ കുറിച്ച് നമുക്ക് ഒരു ലെൻസ് ഇന്ന് പഠിക്കാം ലെൻസ് എന്താണ് പ്രകാശത്തെ കടത്തി വിടുന്ന ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് ലെൻസ് പ്രകാശത്തെ കടത്തി വിടുന്ന ഉപകരണമാണ് എന്ത് ലെൻസ് ലെൻസിൽ നടക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് അപവർത്തനമാണ് നല്ല ചോദ്യമാണ് ലെൻസിൽ നടക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് അപവർത്തനമാണ് നമുക്ക് ലെൻസുകളെ മെയിനായിട്ട് രണ്ടായി തിരിക്കാം ഒന്നാമത്തേന് പറയുന്ന പേര് കോൺവെക്സ് ലെൻസ് അതിൻ്റെ മലയാളം പഠിക്കണം എന്താണ് ഉത്തല ലെൻസ് രണ്ടാമത്തെ പറയുന്ന പേരാണ് കോൺകേവ് ലെൻസിൻ്റെ മലയാളം എന്താണ് അപതല ലെൻസ് അപ്പൊ ലെൻസുകൾ രണ്ടായി തിരിച്ച് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണ് ഉത്തല ലെൻസും അപതല ലെൻസും ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നതിനെ കുറിച്ചാണ് കോൺവെക്സ് ലെൻസിനെ കുറിച്ചാണ് ആ പോയിന്റുകളെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ് അപ്പൊ എന്താണ് കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഇങ്ങനെ പഠിച്ചാൽ മതി ലെൻസിലെ പ്രധാനിയാണ് ഏത് കോൺവെക്സ് ലെൻസ് ഞാൻ പറയുന്ന പോലെ പഠിക്കണം നമുക്ക് അങ്ങോട്ട് ഇങ്ങനെ മാറിപ്പോകല്ലോ അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ ലെൻസിലെ പ്രധാനിയാണ് കോൺവെക്സ് ലെൻസ് ലെൻസിലെ പ്രധാനി കോൺവെക്സ് ലെൻസും മിററിലെ പ്രധാനി ആരാണ് കോൺകേവ് മിററുമാണ് അപ്പൊ ഇനി ഇപ്പം നമുക്ക് ലെൻസ് പഠിക്കാം ലെൻസിലെ പ്രധാനി ഏതാണ് കോൺവെക്സ് ലെൻസ് പ്രധാനി ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ്
പ്രധാനം എന്ന് പറയുമ്പോഴത്തേക്ക് മധ്യഭാഗമാണോ പ്രധാനം വശമാണോ പ്രധാനം എപ്പോഴും പ്രധാനം ഏത് ഭാഗമാണ് മധ്യഭാഗമാണ് എന്ത് പ്രധാനം അപ്പോൾ കോൺവെക്സൻസ് എന്താണ് മധ്യഭാഗം കട്ടി കൂടിയതും മധ്യഭാഗം കട്ടി കൂടിയതും വശങ്ങൾ കട്ടി കുറഞ്ഞതുമായ ലെൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് കോൺവെക്സ് ലെൻസ് ഡെഫിനിഷൻ ചോദിക്കും ഉറപ്പ് സാധനമാണ് എങ്ങനെയാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് ഏത് വശം കട്ടി കൂടിയത് എന്ന് പഠിച്ചത് ഏത് വശം കട്ടി കൂടിയത് മധ്യവശം മധ്യഭാഗം കട്ടി കൂടിയതും വശങ്ങൾ കട്ടി കുറഞ്ഞതുമായ ലെൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് കോൺവെക്സ് ലെൻസ് എന്ത് ലെൻസാണ് കോൺവെക്സ് ലെൻസ് ഇനി കോൺവെക്സ് ലെൻസ് അറിയപ്പെടുന്ന പേരാണ് കോൺവെക്സ് ലെൻസ് അറിയപ്പെടുന്ന പേര് എങ്ങനെയാണ് കൺവെർജിങ് ലെൻസ് എന്നാണ് അറിയപ്പെടുന്നത് കോൺവെക്സ് ലെൻസ് നടക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് ഇതാണ് അതിൻ്റെ ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും ഇവിടെ കൂടെ ലൈറ്റ് എല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് കടന്ന് ചെല്ല് ലൈറ്റ് എല്ലാം കൂടി ഇങ്ങനെ കടന്ന് ഇവിടെ നിന്ന് കടന്നിട്ട് ഈ ലൈറ്റ് എല്ലാം കൂടെ എന്ത് ചെയ്യും ഒരു പോയിന്റിലേക്ക് അത് എന്ത് ചെയ്യും ഫോക്കസ് ചെയ്യും അപ്പോൾ ഇവനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ലൈറ്റിനെയും ഒരുമിപ്പിച്ച് ഒരു പോയിന്റിലേക്ക് എത്തിക്കുവാണ് ചുരുക്കുവാണ് ചുരുക്കുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് എന്ത് കൺവേർജ് ചെയ്യുന്നു പറയും എന്തെയും കൺവേർജ് മലയാളത്തിൽ പറയുന്ന പേരാണ് എന്ത് സംവ്രജിക്കും ഇപ്പം കൺവേർജിങ് ലെൻസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ചിലപ്പോൾ ചോദിക്കാം കൺവേർജിങ് ലെൻസ് അവന് മലയാളത്തിൽ പറയുന്ന പേരാണ് എന്ത് സംവ്രജന ലെൻസ് എന്ത് ലെൻസാണ് സംവ്രജന ലെൻസ് സംവ്രജന ലെൻസിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് എന്ത് കൺവേർജിങ് ലെൻസ് അപ്പോൾ ഉഗ്രം പോയിന്റ് സംവ്രജന ലെൻസ് എന്നറിയപ്പെടുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് സംവ്രജന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് ഇനി മനുഷ്യന്റെ നേത്രത്തിലുള്ള ലെൻസ് ഏതാണ് പ്രധാനിയാണ് ഏതാണ് പ്രധാന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ് ബൈ കോൺവെക്സ് ലെൻസ് ചിലപ്പം കോൺവെക്സും ചോദിക്കും ബൈ കോൺവെക്സും ചോദിക്കും ഉത്തരം ഏതാണ് ബൈ കോൺവെക്സ് ലെൻസ് ആണ് അപ്പം നമ്മുടെ മനുഷ്യ നേത്രത്തിലുള്ള ലെൻസ് ഏതാണ് ബൈ കോൺവെക്സ് അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് ആണ് പി എസ് സിയുടെ ആൻസർ കോൺവെക്സ് ലെൻസ് ആണ് ഏതാണ് കോൺവെക്സ് ലെൻസ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഒരു വസ്തുവിനെ വലുതാക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് ഒരു വസ്തുവിനെ വലുതാക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് അതുകൊണ്ട് അത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത് മാഗ്നിഫൈങ് ലെൻസ് എങ്ങനെ അറിയപ്പെടുന്നു മാഗ്നിഫൈങ് ലെൻസ് എന്നറിയപ്പെടുന്നു എങ്ങനെ അറിയപ്പെടുന്നു മാഗ്നിഫൈങ് ലെൻസ് എന്നറിയപ്പെടുന്നു അപ്പൊ രണ്ട് പേരിൽ അറിയപ്പെടുന്നു എങ്ങനെയൊക്കെ സംവ്രജന ലെൻസ് ഒന്നാമത്തെ എങ്ങനെയാണ് സംവ്രജന ലെൻസ് രണ്ടാമത്തെ എങ്ങനെയാണ് മാഗ്നിഫൈങ് ലെൻസ് ഇനി ഇവിടെ ചോദിക്കാവുന്നതാണ് ഇതിന് ഇതുണ്ടാക്കുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും പ്രതിബിംബം എങ്ങനെയായിരിക്കും നമ്മുടെ കോൺവെക്സ് ലെൻസ് പ്രധാനിയല്ലേ പ്രധാനിയായതുകൊണ്ട് ഉണ്ടാക്കുന്ന ഇമേജ് എന്തായിരിക്കും യഥാർത്ഥമായിരിക്കും എന്താണ് യഥാർത്ഥമായിരിക്കും പിന്നെ എങ്ങനെയാണ് തലകീഴായതായിരിക്കും എങ്ങനെയാണ് തലകീഴായതായിരിക്കും ഇപ്പം രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഒന്ന് യഥാർത്ഥം ഇപ്പം ഇംഗ്ലീഷ് ആദ്യം പഠിക്കും എങ്ങനെയാണ് റിയൽ ആൻഡ് ഇൻവെർട്ടഡ് എങ്ങനെ പറയുന്നത് റിയൽ ആൻഡ് ഇൻവെർട്ടഡ് അതിന് മലയാളത്തിൽ പറയുന്നതാണ് എന്ത് യഥാർത്ഥവും തലകീഴായതും എങ്ങനെയാണ് പറയുന്നത് യഥാർത്ഥവും തലകീഴായതും ചോദിക്കുന്ന നേരെ തിരിച്ചായിരിക്കും യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബം ഉണ്ടാകുന്ന ലെൻസ് ഏത് ലെൻസാണ് കോൺവെക്സ് ലെൻസാണ് കോൺവെക്സ് ലെൻസാണ് ഓക്കെ ആണല്ലോ ഓക്കെ ഈ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസും കൂടെ ഒന്ന് ഓർത്ത് വെക്കുന്ന ആപ്ലിക്കേഷൻസ് അല്ലേ അത് ഇങ്ങനെ പഠിച്ചാൽ മതി മാഗ്നിഫൈങ് ലെൻസാണ് എങ്ങനെയാണ് മാഗ്നിഫൈങ് ലെൻസ് ആയതുകൊണ്ട് മാഗ്നിഫൈങ് വെച്ചാൽ ഒരു വസ്തുവിനെ എന്തായി കാണുന്നു വലുതായി കാണുന്നു അല്ലേ അപ്പം മാഗ്നിഫൈങ് ലെൻസ് ആയതുകൊണ്ട് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്നു എവിടെയൊക്കെ ഉപയോഗിക്കുന്നു ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്നു പിന്നെ എവിടെ ഉപയോഗിക്കുന്നു മൈക്രോസ്കോപ്പിൽ എവിടെ ഉപയോഗിക്കുന്നു മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നു പിന്നെന്താണ് പിന്നെ എവിടെ ഉപയോഗിക്കുന്നു ടെലസ്കോപ്പിലുണ്ട് മൈക്രോസ്കോപ്പിലുണ്ട് ഏത് ലെൻസ് കോൺവെക്സ് ലെൻസ് ഇനി നമ്മുടെ പ്രൊജക്ടർ അങ്ങനല്ലേ ഒരു ചെറിയ ബീം അങ്ങോട്ട് പോകും അത് വലുതാക്കുകയാണ് അല്ലേ പ്രൊജക്ടർ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് മൂന്ന് ആപ്ലിക്കേഷൻ പഠിച്ച് തുടങ്ങിയുണ്ട് ടെലസ്കോപ്പിലുണ്ട് മൈക്രോസ്കോപ്പിലുണ്ട് പ്രൊജക്ടറിലുണ്ട് ഇനി നമ്മുടെ ഈ വാച്ച് റിപ്പയർ ചെയ്യുന്ന ചേട്ടന്മാരുണ്ടല്ലോ അവർ കണ്ണിൻ്റെ സാധനം വെച്ചേക്കുന്നുണ്ടല്ലേ കണ്ണിൻ്റെ സാധനം വാച്ചിൻ്റെ അകത്തെ പാർട്സൊക്കെ നോക്കാനായിട്ട് അപ്പോൾ വാച്ച് റിപ്പയറിങ് അവർ ചെറിയ വാച്ചിനകത്ത് ചെറിയ പാർട്സാണ് അതിനെ മാഗ്നിഫൈ ചെയ്ത് കാണിക്കണം അതിന് വാച്ച് റിപ്പയറിങ് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് അപ്പോൾ നാല് ആപ്ലിക്കേഷൻ പഠിച്ചു ടെലസ്കോപ്പ് പഠിച്ചു മൈക്രോസ്കോപ്പ് പഠിച്ചു പ്രൊജക്ടർ പഠിച്ചു വാച്ച് റിപ്പയറിങ് ഇതെല്ലാം ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് ഓക്കെ ആണല്ലോ ഇപ്പോൾ കോൺവെക്സ് ലെൻസ് ഇത്രയേ ഉള്ളൂ എങ്ങനെയാണ് കോൺവെക്സ് ലെൻസ് മധ്യഭാഗം കട്ടി കൂടിയത് രണ്ട് പേരിൽ അറിയപ്പെടുന്നു സംവ്രജന ലെൻസ് എന്ന് അറിയപ്പെടുന്നു മാഗ്നിഫൈ ലെൻസ് എന്ന് അറിയപ്പെടുന്നു ഇനി എവിടെ ഉണ്ട് നമ്മുടെ ഹ്യൂമൻ ഐ മനുഷ്യ നേത്രത്തിലുള്ള ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് അത് ഉണ്ടാക്കുന്ന ഇമേജ് എങ്ങനെയാണ് യഥാർത്ഥവും തലകീഴായതുമാണ് ഈ നാല് ആപ്ലിക്കേഷനിൽ പഠിച്ചു ഏതൊക്കെയാണ് ടെലസ്കോപ്പ് മൈക്രോസ്കോപ്പ് പ്രൊജക്ടർ പിന്നെ നമ്മുടെ വാച്ച് റിപ്പയറിങ് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ്
പഠിത്തം കോൺകേവ് ലെൻസ് നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനുകളിൽ നമ്മൾ പിന്നെ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. ഓക്കെ.